നമസ്കാരം. മീഡിയ മംഗളം ടോപ്പ് ഫൈവ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമുടി പരിഷ്കരണത്തിനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. റിസർവേഷൻ ടിക്കറ്റിനായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നതാണ് പരിഷ്കരണത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ജനങ്ങളുടെ വിദഗ്ധ അഭിപ്രായം ആരാഞ്ഞ ശേഷം പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് റെയിൽവേ. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് മുമ്പ് സിലബസ് വെട്ടിച്ചിരിക്കണമെന്ന ആവശ്യം ശക്തം. ഓൺലൈൻ ക്ലാസുകളുടെ ചില വിഷയങ്ങൾ 40% മാത്രം പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. സോഷ്യൽ സയൻസ്, ഭാഷാ വിഷയങ്ങൾ 30% സിലബസ് എങ്കിലും കുറയ്ക്കണമെന്ന ആവശ്യവുമായി അധ്യാപകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തെ മുൻനിർത്തി ഹൈക്കമാൻഡ് തിരുത്തലുകൾ തുടങ്ങി. പരസ്യ പ്രസ്താവനകൾ വിലക്കിയതിന് പിന്നാലെ കനത്ത പരാജയം നേരിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കെതിരെ നടപടി വന്നേക്കും. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. നടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും നടിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും നിയമോപദേശം കിട്ടിയതുകൊണ്ടാണ് ഒളിവിൽ പോയതെന്നും പ്രതികൾ സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ രൂപരേഖ ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചർ ഫൗണ്ടേഷൻ പുറത്തിറക്കി. ജാമിയ മിലിയ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ ഡീൻ സയ്യിദ് മുഹമ്മദ് അക്തർ ആണ് രൂപരേഖ തയ്യാറാക്കിയത്. വാർത്തകൾ വിശദമായി. റിസർവേഷൻ ടിക്കറ്റിനായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതടക്കം അടിമുടി പരിഷ്കരണത്തിന് ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നു. നാഷണൽ റെയിൽ പ്ലാൻ 2030 എന്ന പേരിൽ മെഗാ പ്ലാന് രൂപം നൽകാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെയും വിദഗ്ധരുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷം പദ്ധതി നടപ്പാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. റിസർവേഷൻ ടിക്കറ്റിനായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നതാണ് പരിഷ്കരണത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നത് ഒഴിവാക്കും എന്ന് സാരം. ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തി വരുമാനം ഉയർത്താനാണ് പദ്ധതിയിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. ചരക്ക് നീക്കം വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഇതിനായി 2030 4 കടത്തിടനാഴി കൂടി സ്ഥാപിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്. രാജ്യത്തെ മൊത്തം ചരക്കു നീക്കത്തിന്റെ 47% റെയിൽവേ വഴിയാക്കി വരുമാനം വർദ്ധിപ്പിക്കാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. പരീക്ഷകൾക്ക് മുന്നോടിയായി സിലബസ് വെട്ടിച്ചുരുക്കണമെന്ന ആവശ്യമുയരുന്നു. ഓൺലൈൻ ക്ലാസുകളുടെ ചില വിഷയങ്ങൾ 40% വരെ പൂർത്തീകരിക്കാനായിട്ടുള്ളൂ. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് മുമ്പ് സിലബസ് കുറയ്ക്കുന്നതിന്റെ വിശദാംശങ്ങൾ വിദ്യാർത്ഥികളെയും അറിയിക്കണമെന്ന ആവശ്യം അധ്യാപകർ ഉന്നയിക്കുന്നുണ്ട്. സയൻസ് വിഷയങ്ങൾ ഒഴികെ മറ്റു വിഷയങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. സയൻസ് വിഷയങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുമില്ല. സോഷ്യൽ സയൻസ്, ഭാഷാ വിഷയങ്ങളിൽ 30% സിലബസ് എങ്കിലും കുറയ്ക്കണമെന്ന ആവശ്യമാണ് അധ്യാപകരിൽ നിന്ന് തന്നെ ഉയരുന്നത്. സിലബസ് കുറയ്ക്കുന്ന തീരുമാനം CBSE നേരത്തെ എടുത്തിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട ബോർഡുകളുടെ തീരുമാനം എന്താണെന്ന് സർക്കാർ കാത്തിരിക്കുകയാണ്. സിലബസിൽ എന്തെങ്കിലും കുറയ്ക്കണോ എന്ന ബോർഡുകളുടെ പൊതു തീരുമാനം ആവശ്യമാണ്. നീറ്റ്, JEE പരീക്ഷകൾക്ക് എല്ലാ ബോർഡുകളുടെയും തീരുമാനം കണക്കിലെടുത്താവും ചോദ്യപേപ്പർ തയ്യാറാക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഹൈക്കമാൻഡ് തിരുത്തലുകൾ തുടങ്ങി. പരസ്യ പ്രസ്താവനകൾ വിലക്കിയതിന് പിന്നാലെ കനത്ത പരാജയം നേരിട്ട കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾക്കെതിരെ നടപടികൾ വന്നേക്കും. അതേസമയം നേതൃമാറ്റം വേണമെന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ ആവശ്യം ഇടതുപക്ഷം ആയുധമാക്കിയതോടെ കോൺഗ്രസും പ്രതിരോധത്തിലായി. കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയായി. നേതൃമാറ്റം വേണമെന്ന പാർട്ടിയിലെ ചില നേതാക്കൾ നേരിട്ടും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പരോക്ഷമായും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുല്ലപ്പള്ളിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇനി മാറ്റിയാൽ അത് ലീഗ് പറഞ്ഞിട്ടാണെന്ന് വരും. അതേസമയം തന്നെ വർഗീയ പാർട്ടിയുമായി കൂട്ടുവേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുല്ലപ്പള്ളിയെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്നും ഇടതുപക്ഷം പ്രചരിപ്പിക്കും. മാറ്റാതെ മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലും മുന്നണിയിലും അതൃപ്തി അതേപടി നിലനിൽക്കുമെന്ന് ആശങ്കയുണ്ട്. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ അപമാനിച്ച പ്രതികളെ തിരിച്ചറിഞ്ഞു. ഇരുവരും മലപ്പുറം മങ്കട സ്വദേശികളാണ്. നടിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. സെൽഫി എടുക്കാൻ ശ്രമിച്ചിരുന്നു, അതിനെ നടി എതിർത്തിരുന്നു. ഇത് നടിക്ക് മോശമായി അനുഭവപ്പെട്ടതാകാം. മാപ്പ് പറയാൻ തയ്യാറാണെന്നും നിയമോപദേശം കിട്ടിയതുകൊണ്ടാണ് ഒളിവിൽ പോയതെന്നും പ്രതികൾ സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു. കൊച്ചി ഷോപ്പിംഗ് മാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് നടിയെ കണ്ടത്. അത് നടിയാണോ എന്നുറപ്പുണ്ടായിരുന്നില്ല. മറ്റൊരു കുടുംബം എത്തി ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് നടിയാണെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ അവരുടെ സമീപത്തേക്ക് പോയി. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. നടിയുടെ സഹോദരിയാണ് ഗൗരവത്തിൽ മറുപടി തന്നത്. അപ്പോൾ തന്നെ തിരിച്ചു വന്നിരുന്നു. നടിയുടെ പിറകെ നടന്നിട്ടില്ല, അറിഞ്ഞുകൊണ്ട് നടിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് പ്രതികൾ പ്രതികരിച്ചു. വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. കുടുംബത്തോടൊപ്പം കൊച്ചിയിലെ മാളിലെത്തിയ തന്നെ രണ്ട് ചെറുപ്പക്കാർ അപമാനിച്ചെന്നും ശരീരത്തിൽ സ്പർശിച്ച ശേഷം പിന്തുടർന്നുവെന്നും നടി സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാഖറെ അന്വേഷണം നടത്താൻ കളമശ്ശേരി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു.
അയോധ്യ മസ്ജിദ് രൂപരേഖ പുറത്തിറങ്ങി. സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ നിർമ്മിക്കുന്ന മസ്ജിദിന്റെ രൂപരേഖ ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചർ ഫൗണ്ടേഷൻ പുറത്തിറക്കി. ജാമിയ മിലിയ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലെ ഡീൻ സയ്യിദ് മുഹമ്മദ് അക്തറാണ് രൂപരേഖ തയ്യാറാക്കിയത്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ലൈബ്രറി, പ്രസാദനശാല, സമൂഹ അടുക്കള, മ്യൂസിയം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. മാനവ സേവയും സമുദായങ്ങൾ തമ്മിലുള്ള വിടവ് നികത്തുകയുമാണ് സമുച്ചയത്തിന്റെ ലക്ഷ്യമെന്ന് അക്തർ പറഞ്ഞു. ടോപ്പ് 5 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.